ആദ്യം കരുതിയത് പ്രത്യേകമായ എന്തോ ഒരു വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുമായിട്ടൊന്ന് കലഹിക്കുന്ന നല്ലതാണെന്നുള്ള മട്ടിൽ തുടങ്ങുന്നതാണെന്നാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ ഒരു കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി കാര്യങ്ങൾ നീക്കുന്നതായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഒരു നല്ല സമയത്തതയോടെ കാര്യങ്ങൾ നീക്കുന്ന ഒരാൾക്കും നമ്മുടെ നിയമവ്യവസ്ഥയെ ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്ന ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയാത്ത പല നടപടികൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായി കാണുകയാണ്. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രൊഫസർമാരുടെ ലിസ്റ്റ് അദ്ദേഹം ചോദിച്ചല്ലോ. ആ ചോദിക്കാൻ അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ലാതെ ഈ കാര്യങ്ങളൊന്നും. നേരത്തെ ലിസ്റ്റ് വാങ്ങി വെക്കുകയാണല്ലോ. അന്ന് സുപ്രീം കോടതി വിധി പോലും വന്നിട്ടില്ല. സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ പറയുന്ന ചാൻസലർ നമ്മുടെ യൂണിവേഴ്സിറ്റികളോട് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ചോദിക്കുന്നത്? അപ്പോൾ എന്തോ ഒരു മുന്നൊരുക്കം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഏതിൻ്റെ ഭാഗമാണെന്ന് പറയാനാവില്ല. അതൊരു പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു നീക്കത്തിൻ്റെ ഭാഗമല്ല, നേരത്തെയുള്ള ആലോചനയുടെ ഭാഗം ആസൂത്രിതമായി നടപ്പാക്കുകയാണെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഇതുകൊണ്ട് കഴിയില്ലല്ലോ. പക്ഷേ സർക്കാരിനെതിരെയുള്ള നീക്കമാണ് ഞാൻ പറയുന്നത്. സർക്കാരിനെതിരെ എന്നുള്ളതല്ല, നാടിനെതിരെയുള്ള നീക്കമാണ്, നമ്മുടെ സംസ്ഥാനത്തിനെതിരെയുള്ള നീക്കമാണ്. കാരണം സംസ്ഥാനം ഈ മേഖലകളിലെല്ലാം വലിയ തോതിൽ പുരോഗതി നേടുന്നതിന് വേണ്ടിയാണ് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവർ സാധാരണഗതിയിൽ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. സാധാരണ നിലക്ക് ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് ഉണ്ടാക്കിയ നിയമമുണ്ട്. ആ നിയമത്തിൽ വൈസ് ചാൻസലർ എന്നത് വലിയ പദവിയല്ലേ. നമ്മൾ ചാൻസലറുടെ അതേ പദവി അല്ലെങ്കിലും ചാൻസലർക്ക് കീഴെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറിലേ ഉള്ളൂ. ആ വൈസ് ചാൻസലറിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അത്തരമൊരു വൈസ് ചാൻസലറെ ഒഴിവാക്കേണ്ടി വരുന്നത് എങ്ങനെ എന്ന് കൃത്യമായി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റൂ. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു തോന്നലുണ്ടായി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാലും ഇറങ്ങിപ്പോകാൻ പറ്റൂ. അത് സ്വാഭാവികമായിട്ടും ആത്മാഭിമാനമുള്ള ആരും ചെയ്യില്ല. അല്ല, അതിലിപ്പോൾ സാധാരണഗതിയിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ തീരുമാനിച്ചാൽ നടക്കില്ലല്ലോ കേരളത്തിൽ. നിയമവ്യവസ്ഥയുള്ള രാജ്യമല്ലേ? നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യം എന്ന നിലക്ക് നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമല്ലേ കാര്യങ്ങൾ നടത്താൻ പറ്റൂ. തനിക്കുണ്ടാകുന്നൊരു വികാരത്തിൻ്റെ മേലെ തീരുമാനങ്ങളെടുത്താൽ ആ തീരുമാനം അവിടെ കിടക്കും, മറ്റേ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രാവർത്തികമായി നടക്കും. അതല്ലേ നടക്കുക. ഇതിൽ സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമമുണ്ട്, അത് സർവകലാശാലകളുടെ അവർ പാലിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടക്കുക. സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനത്തെയുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തിലെ അത്യുന്നത കോടതി എടുത്ത തീരുമാനമാണെന്നുള്ളത് കൊണ്ട് അതെല്ലാവർക്കും നടന്നാൽ അതിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നിയമ നടപടികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന്. അതിൻ്റെ തുടർച്ചയുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അതെ, ആസൂത്രണം ചെയ്യുമ്പോൾ ഇതെല്ലാം കണക്കൂട്ടിക്കൊണ്ടാണല്ലോ ആസൂത്രണം ചെയ്യുക. അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ടാവും, അതായിരിക്കും. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. അത് കൂടുതൽ നിയമപരമായ പരിശോധനയ്ക്ക് ഭാവിയിൽ ഇടയാക്കുന്നൊരു കാര്യമാണ്. യു ജി സി ചട്ടം ഒരു ചട്ടം മാത്രമാണ്, യഥാർത്ഥത്തിൽ നിയമം നിയമമാണ്. അത് സംസ്ഥാനത്തിൻ്റെ നിയമമായാലും നിയമമാണ്. അതിലേതിനാണ് പ്രാമുഖ്യം? അതൊരു പ്രസക്തമായ ചോദ്യമാണ്.
ഞാനിപ്പോൾ അതിന് ക്ലിയർ ആയിട്ട് മറുപടി പറയുന്നില്ല, പക്ഷേ കൂടുതൽ നിയമപരമായ പരിശോധനയും അതിൽ വ്യക്തത തേടലും വേണ്ടതായിട്ട് വരും. എന്നാ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എവിടെയാ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒഴിയാൻ തയ്യാറാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു. സർക്കാർ ഇപ്പം സമീപിക്കാൻ ഇപ്പം ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞാൻ വ്യക്തമാക്കുകയാണ്. അത് നിയമവ്യവസ്ഥ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടപ്പാക്കാനാവൂ. നിയമവ്യവസ്ഥ അനുസരിച്ചല്ല ഇപ്പം ചില നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് സ്വീകരിച്ച നടപടികൾക്ക് അതിൻ്റെ മേലെ പകരം സംവിധാനം ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചിരിക്കുകയാണ്. അതൊന്നും ചാൻസലറുടെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല. അത് കൃത്യമായ സർക്കാരിൻ്റെ കാര്യങ്ങളിലുള്ള ഇടപെടലാണ്. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നമുക്ക് പിരിയാം അല്ലേ? ഇല്ല, അത് മറ്റു കാര്യം പിന്നെയാകും, ഇന്നിത് കാട്ടെ.